विनीश कोडियेरी केतिरे वळरे गुरुतर आरोपणवुमायि यूत् लीग् संस्थान जनरल सेक्रेटरी पी के फिरोस रंगत्तु वन्निरिक्कुकयाण। इन्न अद्देहम वार्ता सम्मेलनम् विळिच्चु चेर्त्ताण विनीश कोडियेरी केतिरायिट्टुळ्ळ आरोपणंगळ् निरत्तियत्। अतिले एट्टवुम् प्रधानप्पेट्ट आरोपणम् एन्न् परयुन्नत् बेंगळूर् केन्द्रीकरिच्चुकोण्ड् विनीश कोडियेरी ओरु मणि एक्स्चेंजिंग् कम्पनि नडत्तुन्नुण्ट्। आ इडपाड् आ कम्पनि वळियुळ्ळ इडपाड् अतीव ദുരൂഹത നിറഞ്ഞ ഇടപാടുകളാണ്। അതുകൊണ്ട് തന്നെ ആ ഇടപാടുകളെക്കുറിച്ച് വളരെ വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട് എന്നാണ് പി കെ ഫിറോസ് എന്ന് പറഞ്ഞത്। 2015 ൽ ആരംഭിച്ച കമ്പനിയുടെ ഇടപാടുകളിൽ വലിയ ദുരൂഹതയുണ്ടെന്നും സമഗ്ര അന്വേഷണം വേണമെന്നുമാണ് പി കെ ഫിറോസ് ഇന്ന് ആവശ്യപ്പെട്ടത്। അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ ഇനി നമുക്ക് ശ്രദ്ധിക്കാം। മയക്കുമരുന്ന് കേസിലെ പ്രതികൾ ഇടപാടുകൾ നടത്തിയിരുന്നത് ഗോവയിലാണെന്ന് മൊഴി നൽകിയിരുന്നു। ഗോവയിൽ വിദേശികളുമായാണ് ഇവർ ഇടപാടുകൾ നടത്തുന്നതെന്നും അവർ മയക്കുമരുന്ന് വാങ്ങുന്നത് അവരുടെ കറൻസിയിലാണെന്നും ഫിറോസ് പറഞ്ഞു। മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിദേശ കറൻസി ഇടപാടുകൾ നടത്താനാണോ ബിനീഷ് കോടിയേരി മണി എക്സ്ചേഞ്ച് കമ്പനി ബാംഗ്ലൂരിൽ ആരംഭിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാകേണ്ടതുണ്ട്। മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ഒക്കച്ചങ്ങായി ആരാണെന്ന് ഇപ്പോൾ വ്യക്തമാണെന്നും ഫിറോസ് അറിയിച്ചിരിക്കുകയാണ്। 2015 ൽ ബിജെപി അധികാരത്തിൽ എത്തുമ്പോഴാണ് ബിനീഷിന് ലൈസൻസ് ലഭിച്ചത്। ഒരു മണി എക്സ്ചേഞ്ച് കമ്പനി ആരംഭിക്കാൻ ലൈസൻസ് എളുപ്പത്തിൽ ലഭിക്കില്ല। ഒരു സിപിഎം നേതാവിൻ്റെ മകന് എങ്ങനെയാണ് ഇത്തരത്തിൽ മണി എക്സ്ചേഞ്ച് നടത്താൻ ലൈസൻസ് ലഭിച്ചത് എന്നതിനെക്കുറിച്ചും അന്വേഷണം വേണമെന്ന് പി കെ ഫിറോസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്। കമ്പനിയിൽ എന്തായിരുന്നു ഇടപാട്, ഏതെല്ലാം വിദേശ കറൻസികളിലാണ് ഇടപാട് നടന്നിട്ടുള്ളത്, ഇക്കാര്യങ്ങളെല്ലാം തന്നെ എൻഫോഴ്സ്മെൻ്റ് അന്വേഷിക്കേണ്ടതുണ്ട്। 2018 ൽ തിരുവനന്തപുരത്ത് ആരംഭിച്ച യു എഫ് എക്സ് സൊല്യൂഷൻസ് എന്ന കമ്പനിയുടെ മൂന്ന് ഡയറക്ടർമാരിൽ ഒരാൾ ബിനീഷ് കോടിയേരിയുടെ ബിനാമിയാണെന്നും ഫിറോസ് ആരോപിച്ചിട്ടുണ്ട്। സ്വപ്ന സുരേഷ് ഇഡിക്ക് നൽകിയ മൊഴിയിൽ പറയുന്ന കമ്പനിയാണ് യു എഫ് എക്സ് സൊല്യൂഷൻ എന്നും ബിനീഷ് കോടിയേരിക്ക് ഇവരുമായുള്ള ബന്ധം അന്വേഷിക്കണമെന്നും ഫിറോസ് ആവശ്യപ്പെട്ടു। യു എഫ് എക്സ് സൊല്യൂഷൻസും യു എ ഇ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട ഇടപാടുകൾക്ക് ഇടനിലക്കാരനായി നിന്നത് ബിനീഷ് കോടിയേരി ആണോ എന്നും ഇക്കാര്യത്തിൽ ഗൗരവതരമായിട്ടുള്ള അന്വേഷണം വേണമെന്നുമാണ് പി കെ ഫിറോസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്। ഏതായാലും ഗുരുതരമായ ആരോപണങ്ങൾ ബിനീഷ് കോടിയേരിക്കെതിരെ വീണ്ടും ഉയർന്നിരിക്കുകയാണ്। ഫിറോസിൻ്റെ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഫിറോസ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഏത് തരത്തിലാണ് പ്രതികരിക്കുക എന്നതിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ട് അറിയില്ല। അദ്ദേഹം ഇതുവരെയുള്ള ആരോപണങ്ങളെല്ലാം തന്നെ നിഷേധിച്ചു കഴിഞ്ഞു। ഈ പുതിയ ആരോപണത്തിൽ എത്തരത്തിലാണ് ബിനീഷ് കോടിയേരി പ്രതിരോധിക്കുന്നത് എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു।